ഒറ്റപ്പെടൽ എന്താണെന്നറിയാൻ ഇവർ ഓരോരുത്തരുടെയും മുഖം ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരുടെയും മുൻപിൽ തലകുനിയേണ്ടി വന്നവർ. തണൽ തേടി അലഞ്ഞവരുടെ കഥയാണ് തണൽ. തണൽ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരത്തുള്ള സെയിന്റ് ഇഗ്നേഷ്യസ് ചാരിറ്റി കേന്ദ്രത്തിന്റെ വിശേഷങ്ങളാണ്. രണ്ടായിരത്തി ഒന്ന് മുതൽ ഈ സ്ഥാപനം അനേകം നിരാലംബർക്ക് തണലേകുന്നു. മനോനില തെറ്റിയ 82 സഹോദരങ്ങളാണ് ഇപ്പോൾ ഇവിടെ അഭയം തേടി ചേക്കേറിയിരിക്കുന്നത്. പുന്നൂസ് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഈ അഭയകേന്ദ്രം പ്രവർത്തിച്ചു വരുന്നു. രണ്ടായിരത്തി ഒന്ന് മാർച്ച് 18 തീയതിയാണ് തിരുവനന്തപുരത്ത് വട്ടപ്പാറയിൽ സെന്റ് ഇഗ്നേഷ്യസ് ചാരിറ്റി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. 3 അന്തേവാസികളുമായി തുടങ്ങിയ ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ 75 മാനസിക രോഗികളുണ്ട്. അതിലെ അന്യസംസ്ഥാനത്തു നിന്നുള്ള അന്തേവാസികളൊക്കെയുണ്ട്. തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ കഴിഞ്ഞിട്ട് വീടും നാടും അറിയാൻ മേലാത്ത ഒരുപാട് പേഷ്യൻസ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ മെന്റൽ ഹോസ്പിറ്റലിൽ വിട്ടിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് തികച്ചും പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ സുമനസ്സുകളുടെ സഹായം കൊണ്ട് മാത്രമാണ് നടക്കുന്നത്. ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് എല്ലാ വർഷവും പുതുക്കിക്കൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ട്. കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അനുസരിച്ചുള്ള രജിസ്ട്രേഷനുണ്ട്. അത് 2021 മുതൽ പുതുക്കി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2013 കേരള ഗവൺമെൻറ് മാനസിക രോഗികളുടെ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു ലൈസൻസിങ് ഏർപ്പെടുത്തി. കേരളത്തിൽ ആദ്യത്തെ രജിസ്ട്രേഷൻ കിട്ടിയ സ്ഥാപനമാണ് സെൻറ് ഇഗ്നേഷ്യസ് ചാരിറ്റി കേന്ദ്രം. ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഏകദേശം 75 മാനസിക രോഗികളുള്ളതിൽ 16 പേരുടെ അഡ്രസ്സ് നമുക്കില്ല, അന്യസംസ്ഥാനക്കാരാണ്. ഇവർ പല കാരണങ്ങൾ കൊണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ട് നാട്ടിൽ നിന്ന് കറങ്ങിത്തിരിഞ്ഞ് ട്രെയിൻ മാർഗമോ ബസ്സിലോ എങ്ങനെയൊക്കെ ഇങ്ങനെ റോഡിൽ കറങ്ങി നടക്കുമ്പോൾ ഒന്നുകിൽ പോലീസ് പിടിച്ച് കോടതി വഴി ഉളമ്പാറയിൽ കൊണ്ടിടും, ഇല്ലേ ചിലര് പോലീസ് സ്റ്റേഷൻ മുഖാന്തരമായിട്ട് വന്നിട്ടുള്ള 2-3 പേര് ഇവിടെ ഉണ്ട്. ഇവരിങ്ങനെ മാനസിക നില തെറ്റി പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ വീട്ടുകാർ ചിലപ്പം കൊണ്ട് കളയുന്ന ആൾക്കാരുണ്ടെന്ന് ഉണ്ട്. ഇപ്പോൾ ഒരു ട്രെയിനെ കയറിയിട്ട് ബന്ധുക്കളും കൂടെ കയറും, അടുത്ത ശേഷം ഇപ്പം ബന്ധുക്കളും ഇറങ്ങും, ഈ പേഷ്യൻ്റ് കറങ്ങിത്തിരിഞ്ഞ് എങ്ങനെങ്കിലും വരും. അങ്ങനെ നമ്മൾ അത് കൂടാതെ തന്നെ 2004 ശബരിമല ദർശനത്തിന് വന്ന ഗൂഢല്ലൂർ സ്വദേശി കുഞ്ചിയമ്മ, 65 വയസ്സുള്ള സ്ത്രീ, 2 വർഷമായിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവർ ബന്ധുക്കളെ തേടി ഞങ്ങൾ പോയി ഗൂഢല്ലൂരിൽ നിന്ന് ബന്ധുക്കളെ കൊണ്ടുവന്ന് റാന്നി കോടതി വഴി അവരെ വീട്ടിലെത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ആന്ധ്ര കാക്കിനട സ്വദേശി ബഷീറ, ഏതോ ട്രെയിനെ കറങ്ങിത്തിരിഞ്ഞ് മാനസിക നില തെറ്റി കറങ്ങിത്തിരിഞ്ഞ് കരുനാഗപ്പള്ളി വന്നിറങ്ങി, കരുനാഗപ്പള്ളി പോലീസ് വഴി, കരുനാഗപ്പള്ളി കോടതി വഴി ഉളമ്പാറ കിടന്ന് 2.5 വർഷം. അവരെ അച്ഛനെയും ഒരു ബന്ധുവിനെ വിളിച്ച് വരുത്തി അവരെ നമ്മൾ നാട്ടിലെത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ഒരു ഡോക്ടറുടെ മകൻ വിനയ് വട്ടപ്പാറ ജംഗ്ഷനിൽ കറങ്ങി നടന്ന് താടിയും തീക്ഷം വെച്ച് കാണാൻ നല്ല സുന്ദരനായൊരു ചെറുപ്പക്കാരൻ, മെക്കാനിക്കൽ ഡിപ്ലോമ ഹോൾഡർ. വിനയെ ഇവിടെ പോലീസുകാരിവിടെ കൊണ്ടുവന്നു, മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. ചികിത്സ കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഏകദേശമൊക്കെ സമനില വീണ്ടെടുത്തു. അങ്ങനെ നമ്മളൊരു ലെറ്റർ അയച്ചു, ഈ പ്രകാശ് ക്ലിനിക് എന്ന അച്ഛൻ്റെ ആ ക്ലിനിക്കിൻ്റെ പേര് പ്രകാശ് ക്ലിനിക്. എങ്ങനെയോ ആ ലെറ്റർ കയ്യിൽ കിട്ടി, രജിസ്റ്റേഡ് ലെറ്ററാണ്. നമുക്ക് മറുപടി വന്നത് ദുബായിൽ നിന്ന് വിനയുടെ സഹോദരിയാണ് വിളിച്ചത്, സാറേ 4.5 വർഷമായിട്ട് ഞങ്ങൾ ശബരിമല ഉൾപ്പെടെ സർവ്വ അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ നേർച്ചിട്ടുണ്ട് വിനയെ കാണാൻ. ജോലി സ്ഥലത്തുനിന്ന് എങ്ങനെയോ കറങ്ങി തിരിഞ്ഞു പോകുന്നതാണ്.
അതും വട്ടപ്പാറ വന്ന് വട്ടപ്പാറ വരെ വന്നു. എങ്ങനെയോ എത്തി. അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അദ്ദേഹത്തിനെ നാട്ടിലെത്തിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്കിവിടെ എം എസ് ഡബ്ല്യു സ്റ്റുഡൻസ് പഠിക്കാൻ വരും. അങ്ങനെ വന്നൊരു മൂന്ന് പേര്, ഒരു മഹേഷും അങ്ങനെ രണ്ട് മൂന്ന് പേര് കൂടി മൂന്ന് അന്തർ സംസ്ഥാന അന്തേവാസികളെ വിടാൻ പറ്റി. ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന നാഷ്മൽ എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ഉണ്ടാണ് ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്നിരിക്കുന്ന കേസ് ഷീറ്റിൽ. അദ്ദേഹത്തിൻ്റെ പേര് നാഷ്മൽ എന്ന. ഈ എം എസ് ഡബ്ല്യു സ്റ്റുഡൻസ് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അവിടുത്തെ പഞ്ചായത്തിലോ വില്ലേജ് ഓഫീസിലോ എവിടെയെങ്കിലും ബന്ധപ്പെട്ടിട്ട് അവിടെ സർക്കുലേറ്റ് ചെയ്യും. അപ്പോഴാണ് അറിഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ പേര് പോലും ശരിയല്ല, ഇദ്ദേഹത്തിൻ്റെ പേര് സബ്രി എന്ന. 25 വർഷം മുമ്പേ UP നിന്ന് ഇറങ്ങിപ്പോന്നതാണ്. അങ്ങനെ പോലീസ് വിളിച്ച് കോടതി വഴി മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നു 4-5 വർഷം ഇവിടെ കിടന്നു. നമ്മുടെ ഈ സ്ഥാപനത്തിലായിട്ട് 4-5 വർഷമായി. ജീവിതത്തിൻ്റെ പല അവസ്ഥകളാണ് ഇവരെ ഇവിടെ എത്തിച്ചത്. മനസ്സലിയിക്കുന്ന പല കഥകൾ ഇവിടെ ഉള്ളവരുടെ കണ്ണിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. ചിലരെ ചില സ്വപ്ന നഷ്ടങ്ങളാണ് ഇവിടെ എത്തിച്ചത്. വഴിതെറ്റി വന്നവർ അനേകർ, സ്വന്തം ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവർ, അങ്ങനെ പല കഥകൾ ഇവിടെയുള്ളവർക്ക് പറയാനുണ്ട്. ഇത് അൻസാരി, തെങ്കാശി സ്വദേശി. ഇവിടെ എത്തിയ കഥ അൻസാരി പറയുന്നു. நான் வந்து 6 வருஷமாயி எங்கள் அம்மா அப்பா கொண்டு வந்தாங்க. ஊர் தெங்காசி. என்னை போலீஸ்காரங்க பிடிச்சிட்டு போய் மெண்டல் ஆஸ்பத்திரியில் சேர்த்தாங்க. அதுக்கப்புறம் தான் எங்கள் அம்மா அப்பா கூப்பிட்டு வந்து வர வச்சாங்க. அவங்க வந்தாங்க, அடிக்க அடிக்கி பார்த்துட்டு போவாங்க. ஜீவிதத்தில் மனசின் தாளம் தட்ட ஒரு நிமிஷம் மதி. അങ്ങനെയാണ് പലരും ഇത്തരം സ്ഥാപനങ്ങളിൽ വലിച്ചെറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് അവഗണനയല്ല, സ്നേഹവും പരിചരണവുമാണ് വേണ്ടത്. ഇത് മുരുകൻ, പൊറ്റയിൽ സ്വദേശി. വീട്ടുകാരുടെ ഒറ്റപ്പെടുത്തലാണ് മുരുകനെ ഈ സ്ഥാപനത്തിൽ എത്തിച്ചത്. ഞാൻ വന്നിട്ട് 10 വർഷമായി. ഞാൻ വന്നിട്ട് കുഴപ്പമില്ല, വരുന്ന കഴിച്ചുണ്ട്. നാട്ടിലോട്ട് പോകാൻ ഇല്ല, ജോലിയൊന്നുമില്ല, കേസിലുണ്ടോ, നാട്ടിലോട്ട് പോകാൻ താല്പര്യം, വീടൊന്നുമില്ല. ഇവിടെ ഇതുപോലെയുള്ള അനേകം പേർ നമ്മുടെ കൺമുൻപിലുണ്ട്. ജീവിതത്തിൻ്റെ ഒറ്റപ്പെടൽ ഓരോരുത്തരുടെയും ജീവിതം തകർത്തെറിയുന്നു. ഇത് ഷാജി, നീലഗിരി സ്വദേശി. ഇദ്ദേഹം ഇവിടെ എത്തിയ കഥ പറയുന്നു. 3 വർഷം മുമ്പ് പാളയം പള്ളിയിൻ്റെ അവിടെ വന്ന് ചെറിയ അസ്വസ്ഥത അനുഭവപ്പെട്ട് അവിടെ സിസ്റ്റർമാരെന്നെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടാക്കി. ഇവിടെ നിന്ന് മരുന്ന് കഴിച്ച് സുഖമായി വീട്ടിൽ പോയി. രണ്ടാമത് വന്ന് ഇപ്പോൾ ഈ മാസം ചേട്ടന്മാർ വരാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ വരുമെന്ന് അറിയില്ല. ഇവിടെ നല്ല ജീവിത അന്തരീക്ഷമാണ്. ഭക്ഷണത്തിനായാലും മറ്റുള്ള കാര്യങ്ങൾക്ക് മരുന്നിനായാലും ഒന്നും ബുദ്ധിമുട്ടില്ല.
നല്ല പരിചരണങ്ങളാണ് സിസ്റ്റർമാർ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ട്. അതിന് ശേഷം മരുന്നുണ്ടായിരുന്നു, മരുന്ന് കഴിച്ച് അസുഖം മാറി ശരിക്കും. വീട്ടിൽ പോയിട്ട് ഞാൻ കറങ്ങി കിടക്കാമെന്നും പറഞ്ഞ് എന്നെ കൂട്ടിയിട്ട് വന്ന് മരുന്ന് കഴിക്കാതായി കുറച്ച് ദിവസം. മൂത്ത ചേച്ചി, എൻ്റെ മൂത്ത ഒരു ചേട്ടനുണ്ട്, എൻ്റെ ഇളയത് മൂന്ന് അനിയന്മാരുണ്ട്. കഴിഞ്ഞ മാസം വരുന്നതാണ്, ഈ മാസം വരുന്നതാണ് പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. വന്നില്ല, നീലഗിരിയാണ് സ്ഥലം, എല്ലാവരും അവിടെ തന്നെയാണ്, വയനാട് ബോർഡറാണ്. ആ വീട്ടിലേക്ക് പോകാൻ താല്പര്യമുണ്ട്. മരുന്ന് കൃത്യമായി കഴിക്കും, ആഴ്ച മരുന്ന് കൃത്യമായി കഴിക്കും. ഇവിടെ ഉള്ളവരുടെ കഥ കേൾക്കുമ്പോഴാണ് നാം നമ്മുടെ ദുഃഖത്തെ മറന്നു പോകുന്നു. മാത്രമല്ല, നമ്മുടെ ജീവിതം എത്രയോ സുന്ദരമെന്ന് ഓർത്തു പോകുന്നു. ഇത് സദാശിവം, റാന്നി സ്വദേശി. സദാശിവം ഈ സ്ഥാപനത്തിൽ നിന്ന് സന്തോഷവാനാണ്. ഞാൻ ഒരു പൗൾട്രി ഫാമിൽ കോഴി കട്ട് ചെയ്യലാണ് എൻ്റെ ജോലി. മദ്യം കൂടുതൽ ഉപയോഗിച്ച് അങ്ങനെ മാനസികമായിട്ട് തകർന്നു. അങ്ങനെ എൻ്റെ ബന്ധുക്കൾ നാലുപേർ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കി. ഇപ്പോൾ സുഖമായിട്ട് ഗുളിക കഴിച്ച് സുഖമായിട്ട് കഴിയുന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ സ്റ്റാഫുകളും സുരേഷ്, രമേശ് അണ്ണൻ, കുന്നു സാറ്, സിസ്റ്റർ, ഇവരെല്ലാം നിറഞ്ഞ പരിചരണം കൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നു. ജീവിതത്തിൽ അനേകർ പണത്തിൻ്റെയും പ്രശസ്തിയുടെയും പുറകെ ഓടുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഈ ജീവിതങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിലയിലിരുന്ന വ്യക്തിയായിരുന്നാലും മാനസിക നില തെറ്റിയാൽ തെരുവിൽ വലിച്ചെറിയപ്പെടുന്നു. അങ്ങനെ വലിച്ചെറിയപ്പെടുന്നവർക്ക് ഒരു അഭയ കേന്ദ്രമാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചെറിയ വേദനയെ വലുതായി കണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു. ഇവരുടെ വേദന നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എത്രയോ വലുതാണ്. എന്നാൽ ഇവരുടെ ജീവിതം നമുക്ക് നൽകുന്നത് പുതിയൊരു തിരിച്ചറിവാണ്. ഈ സ്ഥാപനത്തിലെത്തിയിട്ട് തിരിച്ചു പോകാൻ കഴിയാതെ ജീവിതം തള്ളി നീക്കുന്ന അനേകം വ്യക്തികൾ. അധിഷ്ഠിതമായ ആതുര ശുശ്രൂഷാ കേന്ദ്രം എന്ന നിലയിലാണ് സെയിന്റ് ഇഗ്നീഷ്യസ് ചാരിറ്റി കേന്ദ്രം നിലകൊള്ളുന്നത്. കഴുകുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനുവേ താഴരയിൽ എന്റെ മാത്രം കാണുക നീ, എന്റെ കയ്യിൽ തരിയ എന്റെ മാത്രം കാണുക നീ, എന്റെ കയ്യിൽ തരിയ ഉള്ളത്തിൽ അയച്ചു എന്ന് thank you.
ആരോഗ്യം നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് തിരിച്ചു പിടിക്കാം. സമ്പത്ത് നഷ്ടപ്പെട്ടാലോ, അതും നമുക്ക് തിരിച്ചു പിടിക്കാം. എന്നാൽ മാനസിക നില നഷ്ടപ്പെട്ടാലോ, അത് തിരിച്ചു കിട്ടിയാലും ആരും അത് അംഗീകരിക്കില്ല. മനോനില നഷ്ടപ്പെട്ടവൻ എന്ന മുദ്രകുത്തി ഈ സമൂഹം അവരെ ഇരുട്ടിലേക്ക് വലിച്ചെറിയുന്നു. ഇതുപോലുള്ള അനേകം വ്യക്തികൾക്ക് ആശ്വാസ കേന്ദ്രമാണ് സെയിന്റ് ഇഗ്നീഷ്യസ് ചാരിറ്റി കേന്ദ്രം. കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെ 75 അന്തേവാസികളുണ്ട്. ഇവിടെ സാറ് വളരെ സ്നേഹം, സാറിൻ്റെ പേര് ടി കെ പൊന്നൂസ് എന്നാണ്. സാറിനെ പറ്റി പറയാനാണെങ്കിൽ എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. സാറ് ഞങ്ങളെ കൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒത്തൊരുമിച്ച് നിൽക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ അന്തേവാസികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഞാൻ വന്നപ്പോൾ തന്നെ കണ്ടത് വൃത്തിയാണ്. സ്വന്തം വീട്ടിൽ ആരുടെയും വീട്ടിൽ പോലും ഇല്ലാത്ത വൃത്തിയാണ് ഇവിടെയുള്ളവർ ചെയ്യുന്നത്. ഇവിടെയുള്ളവരെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സ്നേഹം, 75 പേരുണ്ട്. 75 പേരുടെയും സ്വഭാവം പല രീതിയിലുള്ളതാണ്. അവരോട് പറയുന്ന എല്ലാ ജോലികളും അവർ സ്വന്തമായി തന്നെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ അവർക്ക് വിനോദ സമയങ്ങൾ കളിക്കാനായിട്ട് കാരംസ് ഉണ്ട്, ചീട്ടുണ്ട്, പത്രമുണ്ട്, ടി വി ഉണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അവരിവിടെ ചെയ്തു വരുന്നു. അതുപോലെ തന്നെ സ്വന്തമായി തന്നെ തുണി കഴുകുകയും എല്ലാം ചെയ്യുന്നു. ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഫുഡാണ്. ഓരോ ദിവസം ഓരോ മെനു അനുസരിച്ചാണ് ഇവിടെ നൽകുന്നത്. എല്ലാവരും കഴിക്കുന്നുണ്ടോ എന്ന് നോക്കും. അതുപോലെ തന്നെ മരുന്നുകൾ കൊടുക്കുമ്പോഴും എല്ലാവരും കഴിക്കുന്നുണ്ടോ, അത് കൃത്യമായി കളയുകയാണ് കഴിക്കുകയാണ് എന്ന് നമ്മൾ നോക്കാറുണ്ട്. അതിന് ഒരാളിവിടെ നിയമിച്ചിട്ടുമുണ്ട്. ഇവിടെയുള്ള അന്തേവാസികൾ ഞങ്ങളോടൊപ്പം തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും കളിക്കാൻ വരികയും എല്ലാം ചെയ്യും. അവരുമായി നമ്മൾ കുറേ സമയം സംസാരിക്കുകയും ഞങ്ങൾക്കതുപോലെ അവരെ എങ്ങനെ മെച്ചത്തുകൂടെ മെച്ചപ്പെടുത്താം എന്ന രീതിയിൽ ഞങ്ങൾക്കിവിടെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാറുണ്ട്. ഇതിൽ ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളതിൽ പറയാറും അതെ എത്രമാത്രം പ്രോത്സാഹിക്കാൻ പറ്റുമോ അതെല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്. മനുഷ്യജന്മങ്ങൾക്ക് ഭക്ഷണം, പാർപ്പിടം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം പോരാ, സ്നേഹവും സമാധാനവും സ്വപ്നം കാണുന്ന നിരവധി ജീവിതങ്ങൾ.
നേരം ഭക്ഷണവും മരുന്നും ഒക്കെ കൊടുത്ത് നോക്കുന്നതോടൊപ്പം തന്നെ ഇവരെ വീടുകളിലെത്തിക്കാൻ സാധിക്കും. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇനിയും നമുക്കത് നമ്മളെ ശ്രമങ്ങൾ തുടരുകയാണ്, ഇങ്ങനത്തുള്ള ആൾക്കാരെ കുറച്ച് പേരെ കൂടെ എങ്ങനെയെങ്കിലും വിടാൻ. അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവരുടെ ഭക്ഷണവും മരുന്നും ഇവരുടെ ഷേവിങ് കട്ടിങ് എല്ലാം കൂടെ നമുക്ക് ഏകദേശം ഒരു പേഷ്യൻ്റ് ഒരു 3000 രൂപ ആവുന്നുണ്ട്. സുമനസ്സുകളുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് നടക്കുന്നത്. നമുക്ക് ഈ രജിസ്ട്രേഷനൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാമല്ലോ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന സർക്കാർ കാര്യങ്ങളെ പോലെ നമ്മൾ ഗ്രാൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്ത് ഇതുവരെ അതിനെക്കുറിച്ച് യാതൊരു നടപടിയില്ല. അപ്പം ഞങ്ങൾ ഇതിൻ്റെ കമ്മിറ്റിക്കാരുടെ ഒരു തീരുമാനം, സർക്കാർ ആനുകൂല്യങ്ങൾക്ക് പോകുന്നതിനേക്കാളും നല്ലത് പ്യുവർലി പബ്ലിക് കോൺട്രിബ്യൂഷൻ പോകും. അതുകൊണ്ട് ഇടയ്ക്കുമ്പോഴേക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും നന്നായിട്ട് പോകുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടുള്ളത് ഇവരെ നോക്കാൻ പറ്റിയ സ്റ്റാഫിനെ കിട്ടുക എന്നുള്ളതാണ്. ഇവിടെയുള്ള 9 സ്റ്റാഫിലും 7 പേരും സ്ത്രീകളാണ്. ഇപ്പം ഞങ്ങൾക്ക് ശിജീനം പറഞ്ഞൊരു സ്റ്റാഫുണ്ട്, ഒരിക്കലെ ജില്ലാ ജഡ്ജി പ്രദീപ് കുമാർ സാറെ ഇൻസ്പെക്ഷൻ വന്നപ്പോൾ അദ്ദേഹം ശിജിയോട് ചോദിച്ചു ഇതിനകത്ത് നിൽക്കാൻ പേടിയില്ലെന്ന് ചോദിച്ചു. അപ്പം ശിജി പറഞ്ഞത് സാറേ ഇതിനകത്തുള്ള ആരും എനിക്ക് പേടിയില്ല, ഈ മാനസിക രോഗികളെ പറഞ്ഞ് പേടിയില്ല, ഇതെല്ലാം ഡീസൻ്റാണ്, 95-98% ഡീസൻ്റാണ്, പുറത്തുള്ളവരെ എനിക്ക് പേടി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജോയ്സസ് ANM നേഴ്സാണ്, പിന്നെ ബിനി നേഴ്സിംഗ് അസിസ്റ്റൻ്റ്, കിച്ചണിലെ ചീഫ് കുക്ക് ഗീത, അസിസ്റ്റൻ്റ് കുക്ക് ബിന്ദു, ബിനി, ഇവരെല്ലാം സ്ത്രീകളാണ്. ഈ മാനസിക രോഗികൾക്ക് ഒരു ഗുണമുണ്ട്, ഒരു മരുന്ന് കഴിച്ചാൽ എല്ലാം മെഡിക്കലായി കഴിഞ്ഞാൽ ഒരു പക്ക ഡീസൻ്റാണ്. അതാണ് ശിജി പറഞ്ഞത് ജില്ലാ ജഡ്ജി പരിശോധനയ്ക്ക്, സാറേ ഇതിനകത്തുള്ള ആരും എനിക്ക് പേടിയില്ല, എനിക്ക് പേടിയുള്ളത് പുറത്തുള്ളവരെയാണ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇന്നത്തെ കാലത്ത് നമുക്ക് ജോലിക്ക് ആളെ കിട്ടാന്നുള്ളത്. കാരണം ഇവരൊക്കെ ഹൈജീനിക്കായിട്ട് വളരെ മോശമാണ്. ഇവരെ ഭക്ഷണം കഴിക്കുന്നിടത്താണെങ്കിലും കുളിപ്പിക്കുന്നിടത്താണെങ്കിലും നമ്മുടെ എല്ലാവരും പ്രത്യേക ശ്രദ്ധയുണ്ട്. ഇതിൽ തന്നെ 5-6 നല്ല അന്തേവാസികളുണ്ട്, അവർ നല്ല ഭംഗിയായിട്ട് ഇവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാര്യം സ്ത്രീകളാകുമ്പോൾ കുളിപ്പിക്കുന്ന ഭാഗത്തൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ്. സ്ത്രീകളായിട്ടുള്ള സ്റ്റാഫുകൾക്ക് ഇവരെ മിക്കാറൊക്കെ തുറന്നു പറഞ്ഞാൽ നേക്കഡായിട്ട് നിന്ന് കുളിക്കുന്നത്. അപ്പോൾ ഈ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അവിടെ പോയി നോക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞങ്ങളെന്ത് ചെയ്യും, പിന്നെ അത് മിടുക്കരായ ആരും പേരും ഇല്ലാത്ത 4-5 നല്ല അന്തേവാസികൾ അവരവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവരെ നല്ല ഹൈജീനിക് കണ്ടീഷനിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ദൈവാനുഗ്രഹത്തിലാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്, യാതൊരു സംശയമില്ല. പക്ഷെ അത് എല്ലാവരുടെയും മനസ്സിൽ തറക്കണമല്ലോ. അവിടെ ഇവിടെയൊക്കെ ചില ആൾക്കാരുടെ മനസ്സിൽ തറയ്ക്കും, അവരുടെ സഹായം കൊണ്ടാണ് നടന്നു പോകുന്നത്. ഞങ്ങൾ ഈ കമ്മിറ്റിക്കാരുടെയൊക്കെ ഒരു തീരുമാനം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പുറകെ പോയാൽ മതി. ദൈവാനുഗ്രഹത്തിൽ കൂടി ഇത്രയും ആൾക്കാരെ നല്ല ഭംഗിയായിട്ട് നോക്കാൻ പറ്റുന്നു 1 by 1 ആയിട്ട്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പം സന്മനസ്സുള്ള ആൾക്കാരുണ്ട് സമൂഹത്തിലുള്ള. ഇതൊക്കെ മാറിയിട്ട് ഓരോരുത്തരും ബർത്ത്ഡേയും കല്യാണങ്ങളൊക്കെ അടിച്ചു പൊളിച്ച് നടത്തുകയാണ്. ഇതൊക്കെ ആയിക്കോട്ടെ, എന്തെങ്കിലും അതിലൊക്കെ തന്നെ ചില ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് സാധാരണക്കാരും പാവപ്പെട്ടവരാണ് ഇതിൽ ഏറ്റവും വലിയ വെൽവിഷേഴ്സ്. സെയിൻറ്റ് ഇഗ്നേഷ്യസ് ചാരിറ്റി കേന്ദ്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു.